ചാലക്കുടിയാണ് സ്ഥലം. അതെ. ഈ മണിയുടെ ഒരുപാട് രൂപ സാദൃശ്യമുണ്ട്, സംസാരം അങ്ങനെയാണോ? ചാലക്കുടി സ്ലാങ് ഒരു വിധപ്പെട്ട എല്ലാ മലയാളികൾക്കും ഒരു മറക്കാത്ത ഒരു ഭാഷയാക്കി കൊണ്ടുവന്നത് മണിച്ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലി കേട്ടിരിക്കാൻ വളരെ രസമുള്ള ഒരു ശൈലിയാണ്. അത് അദ്ദേഹത്തിന്റെ വോയിസുകൾ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം കൊണ്ടുവരാറുണ്ട്. എന്തായാലും ജീവിതത്തിൽ എങ്ങനെ അറിയാതെങ്കിലും വരുന്നുണ്ടോ? ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ജീവിതത്തിൽ അറിയാതെ എന്തായാലും വരുന്ന ഒരു കാര്യമാണ്, അറിയാതെ വന്നു പോകുന്നത്. അത്രയും ഇഷ്ടം നമുക്ക് മനസ്സിൽ ഇഷ്ടം വരുമ്പോൾ അറിയാതെ വന്നു വന്നു. മണിയുടെ കുറച്ച് ഓർമ്മകൾ നമുക്ക് പങ്കുവയ്ക്കാം, മണിയുടെ കുറച്ച് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം, കുറച്ച് നാടൻ പാട്ടുകൾ കേൾക്കാം. ഞാൻ അറിഞ്ഞത് താങ്കൾ ഒരു നല്ല പാട്ടുകാരനാണ്. രഞ്ജു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, പാട്ടുകാരനാണ്. അപ്പൊ നമ്മളൊരു പാട്ടുകാരൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പം തീർച്ചയായിട്ടും ഒരു നാടൻ ശീലിലുള്ള പാട്ടോടുകൂടി തന്നെ നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ? ഓക്കെ. ആദി പറഞ്ഞ മുത്തപ്പന്മാരെ, ഭൂലോം പറഞ്ഞ മുത്തിമാരെ, ഞങ്ങൾ കറുവുമില്ലേ തിരുവുമില്ലേ, ഞങ്ങൾ കറുവുമില്ലേ തിരുവുമില്ലേ, നാലു കോടി 42 ഈശ്വരന്മാർ വന്നു തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പൂപ്പന്മാരെ. 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പൂപ്പന്മാരെ. നാക്കിലല തണ്ടാന്റെ കള്ള്, കൈക്കൊത്ത കർമ്മം, അറിവില്ല തിരുവില്ല പൈതങ്ങൾ എന്റെ അപ്പനപ്പൂപ്പന്മാരെ. നാക്കിലല തണ്ടാന്റെ കള്ള്, കൈക്കൊത്ത കർമ്മം, അറിവില്ല തിരുവില്ല പൈതങ്ങൾ എന്റെ അപ്പനപ്പൂപ്പന്മാരെ. സൂപ്പർ. ശരിക്കും ഒരു ദൈവീകമായിട്ടുള്ള ഒരു ഫീൽ ഇവിടെ രഞ്ജുവിന് കൊണ്ടുവരാൻ സാധിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ? സന്തോഷം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിഷമമാണ് നമുക്ക്. മണിച്ചേട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ് ഉണ്ടാവാറുള്ളത്. നിങ്ങൾ മണിച്ചേട്ടനുമായിട്ട് ഒരുപാട് അസോസിയേറ്റഡ് വ്യക്തിയാണോ അതോ? മണിച്ചേട്ടൻ്റെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്, മണിച്ചേട്ടനെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ നമുക്ക് തമ്മിൽ രൂപ സാദൃശ്യമുണ്ട്? അല്ല, ഞാൻ എൻ്റെ ബിഗിനിങ്ങിൽ ഇങ്ങനത്തെ ഒരു കോലല്ലായിരുന്നു. മണിച്ചേട്ടൻ്റെ കോമഡികളിൽ പറയുന്ന പോലെ ഹിന്ദി അക്ഷരമാല പോലത്തെ ഒരു രൂപമായിരുന്നു എൻ്റെ. അതായത് ഹാങ്കറിൽ തൂങ്ങിയെടുക്കുന്ന പോലെ അവസ്ഥ. നമ്മൾ അത്ര മെലിഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. അന്നൊന്നും രൂപസാദൃശ്യം എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ പാട്ട് പാടുവാൻ, പാട്ട് എൻ്റെ ജീവനാണ്. നമുക്ക് പാട്ട് എന്ന് പറഞ്ഞാലോ വല്ലാത്തൊരു മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പാട്ട് പാടാനും അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ല രുചിയേറിയ എന്തായാലും അതിലോട്ട് വരാം. കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുണ്ട്. കാരണം ഏറ്റവും അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിയാണ് താങ്കൾ. മണിയുടെ ഭക്ഷണം അതെന്താണ്? നല്ല ഒന്നാം തരം മാങ്ങാക്കറി. മാങ്ങാക്കറി, മാങ്ങാക്കറി അതെങ്ങനെയാണ്? അത് ഈ മാങ്ങാക്കറി എന്ന് വെച്ചുകഴിഞ്ഞാൽ മാങ്ങാക്കറി പുളിശ്ശേരിയാണോ അതോ? പുളിശ്ശേരിയല്ല, റിക്കങ്ങാമ്മന്ന് പറയും. അത് തിരിച്ചിട്ടാ മാങ്ങാക്കറി. അദ്ദേഹം അവിടെ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ. അന്നൊരു അത് പറഞ്ഞ ആ ഡയലോഗും എനിക്ക് ഓർമ്മയുണ്ട്. സാധാരണ ഓണത്തിന് എല്ലാവരും ആർപ്പ് വിളിക്കും, ആർപ്പേന്ന് പറയും. പക്ഷെ അന്ന് വിളിച്ചത് ആർപ്പ് പോയത് വാർപ്പിനായിരുന്നു. കാരണം ഈ കറി മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ മണിച്ചേട്ടൻ അവിടെ നിന്നോട് പറയാണ്, അങ്ങനെ വാർപ്പെടുത്ത് അടുപ്പത്ത് വെച്ച് അതെല്ലാം കഴിഞ്ഞ് മാങ്ങാക്കറി ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിഴിഞ്ഞ് നന്നായിട്ട് മാങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നാളികേരം പാലും ഒക്കെ കൂടി ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് താളിച്ച് അതിന്റെ മണം കേൾക്കുമ്പോ തന്നെ
അതെ ഇപ്പൊ വായിൽ പറഞ്ഞു നിൽക്കുമ്പോ എനിക്ക് ഇഷ്ടമെന്നുള്ളതാണ്. അങ്ങനെ ആ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. ആ കറി പോലെ തന്നെ അതേ പുണ്യം തന്നെ മനസ്സിനുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ പാട്ട് പാടാൻ സാധിച്ചു, അതൊരിക്കലും മറക്കാൻ പറ്റാത്ത. എനിക്ക് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിലുള്ള ഭൂരിഭാഗം, അതായത് ഒരു 99% ആൾക്കാരും മണിയുടെ ആരാധകരും എന്താണ് മണിയുടെ കൂടെ ഒപ്പം നടന്ന വ്യക്തികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ പരിപാടിക്ക് പോയിട്ടുള്ളത് വളരെ ചുരുക്കം പരിപാടികളേ ഉള്ളൂ. പക്ഷെ ഒന്നും മറക്കാനാവാത്ത പരിപാടികളാണ് കൂടുതലും പോയിട്ടുള്ളത്. ആ പരിപാടികളൊക്കെയും മണിച്ചേട്ടൻ ചാലക്കുടിയെ പറ്റി അല്ലെങ്കിൽ ചാലക്കുടി എന്ന നാടിനെ പറ്റി നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കലാകാരൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നില്ല സ്വന്തം നാടിനെ ഇത്രയധികം ചേർത്ത് വെച്ച മറ്റൊരു കലാകാരൻ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല അവിടുത്തെ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെ, സാമ്പത്തികമായിട്ടും അല്ലാതെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ക്യൂ ആണ് രാവിലെ തന്നെ അവിടെ വീടിന്റെ ഫ്രണ്ടിൽ വരിവരിയായി നിന്ന് ആയിട്ടുള്ള ക്യൂ ആണ്. ആള് എല്ലാവരോടും വളരെയധികം സൗഹൃദപരമായി സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആൾക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറയുന്നതിനെക്കാട്ടിൽ അതിനു മുമ്പ് ഞാൻ ആ ചാലക്കുടി ഏരിയയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗാനമേളയ്ക്ക് പോയി. ഈ ഗാനമേളയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഭാരവാഹികളെല്ലാം പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹം നാടൻ പാട്ടും പാടും, അത് എം ജി ഒരു 10 മിനിറ്റ് പുള്ളി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്കൊരു സംശയം, കാരണം ഈ അമച്വറിഷ് ആയിട്ടുള്ള ആരെങ്കിലും വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം ഓളത്തിൽ കൊണ്ടുവന്ന ഗാനമേള, അപ്പം അതിനിടെ വന്ന് കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ളൊരു സംശയം അവരടുത്ത് പറഞ്ഞ പറഞ്ഞു യാതൊരു പ്രശ്നം വേണ്ട, പുള്ളി ഇവിടെ നടത്തിയേ പറ്റൂന്ന്. അതായത് ചാലക്കുടിയാണ് എസ് എൽ എം, അതിൻ്റെ അപ്പുറത്തങ്ങാണ്ടാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ തുടക്കകാലം. അങ്ങനെ മണി വന്നു, മണി വന്ന് എന്നെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുത്തു വേദി. പക്ഷെ ഞങ്ങളെല്ലാവരും ഉണ്ട് അവിടെ. പുള്ളി ഒരു 10-20 മിനിറ്റ് ഒരു അലക്കലക്കി. സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരം വരെ ഒരു വലിയൊരു വെടിക്കെട്ട് പോയത് ഒരു സംഭവം. ഞാൻ ഞെട്ടിപ്പോയി. അന്ന് എൻ്റെ മനസ്സിൽ ഞാനൊരു രൂപം സൃഷ്ടിച്ചു, വേറൊന്നുമല്ല ഇദ്ദേഹം വലിയൊരു കലാകാരനാവും. അതുപോലെ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഞങ്ങൾ ഒരുമിച്ചാണ് നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിന് ഒരുമിച്ച് പോയിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. അതിൽ കൂടുതൽ അടുപ്പം നിങ്ങൾക്കായിരിക്കും. അല്ല, പ്രോഗ്രാമിന് ഒരുമിച്ച് പോകുന്നതിനേക്കാൾ ഉപരി ചാലക്കുടിയിൽ തന്നെ അദ്ദേഹം രാവിലെ ജോഗിങ്ങിന് പോകുന്ന സമയങ്ങളിൽ, പിന്നെ അതുപോലെ തന്നെ ചാലക്കുടിയിലെ എന്ത് പരിപാടിയാണെങ്കിലും, ഇപ്പം ചാലക്കുടിക്ക് അടുത്ത് കൂടപ്പുഴ അവിടുത്തെ അയ്യപ്പം വിളക്ക് മഹോത്സവമായാലും അല്ലെങ്കിൽ ചാലക്കുടി പള്ളിപ്പെരുന്നാളായാലും അതുപോലെ തന്നെ ചാലക്കുടിയുമായി എന്ത് വിശേഷം പ്രോഗ്രാം, മണിച്ചേട്ടൻ അവിടെ അതിൻ്റെ മുമ്പിലൊരു തലയെടുപ്പുള്ളൊരു ഒരാളെ പോലെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ സിനിമാ നടന്മാരും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുവിട്ട് കൂടുമാറി വേറെ സ്ഥലത്തേക്ക് ചേക്കേറുന്നു, അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുകാരെ അത്രയധികം ലൈഫിൽ കൂട്ടുകാർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഒരാളായിരുന്നു കൂട്ടുകാർക്ക്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചാലക്കുടിയിലും മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു മടിയും കൂടാത്ത ഒരാളായിരുന്നു. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ കൂടെയുള്ള വിയൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്കായിട്ട് ഒരു പ്രോഗ്രാം ഒരുക്കി. അവിടെ ചെന്ന് മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ഞാനന്ന് പാട്ട് പാടാൻ വേണ്ടി പോയതാണ്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മണിച്ചേട്ടൻ്റെ അതേപോലെ ഇരിക്കുന്ന ഒരു വേറെ 5-6 ആൾക്കാർ, അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്രേ ആൾക്കാരും മണിച്ചേട്ടൻ്റെ ഇത് ചെയ്യുന്ന ഫിഗർ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അന്ന് നമ്മൾ ഞാൻ രൂപസാദൃശ്യമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കുശുമ്പ് തോന്നി ഒരിടത്ത് ഈ ഒരു പഹയന്മാർ ഇത് രൂപം വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പാട്ട് മാത്രമല്ലേ ഉള്ളൂ, അസൂയായിരുന്നു. അങ്ങനെ മണിച്ചേട്ടനെ പോലെ ആവാ എന്ന് പറയുന്ന ആർക്കും സാധ്യമായിട്ടുള്ള കാര്യമില്ല. ഒരാളെ പോലെ ഒരാളേ ഉള്ളൂ, ഉപ്പോളം വരില്ല ഉപ്പിലിട്ട് എന്ന് പറയും. കലാരംഗത്തേക്ക് എങ്ങനെയാണ് ഒരു എൻട്രി വന്ന ഒരു പ്രവേശനം വന്ന എങ്ങനെയാണ്? അച്ഛൻ്റെ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും, സംഗീതം പഠിക്കാൻ പോയിട്ടില്ല. അച്ഛൻ വീട്ടിലിരുന്ന് സ്വർണ്ണപ്പണി, എൻ്റെ അച്ഛന് സ്വർണ്ണപ്പണിയാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മോദരൻ്റെ ആവിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് പാട്ട് പാടും, അത് കേൾക്കും. വീട്ടിൽ ടേപ്പ് റെക്കോർഡ്, അന്ന് മറ്റേ റീല് ചുറ്റി പിടിക്കുന്ന ടേപ്പ് റെക്കോർഡുണ്ട്. ഓണത്തിനിറങ്ങുന്ന എല്ലാ കാസറ്റുകളും വാങ്ങും. ഒരു പണ്ടത്തെ ഒരു അലമാരുണ്ട്, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇപ്പോഴും. ഇപ്പം ഒന്നും പ്ലേ ആവുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ആ അത്രയും, അതെ അതെ അതെ, ഒരു നൊസ്റ്റാൾജിയ പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റ്, എനിക്ക് സിനിമാ ഗാനങ്ങൾ ഇഷ്ടമാണ്, വളരെ ചെറുപ്പം മുതൽ കേൾക്കുന്നുണ്ട്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ആ ചെറുപ്പത്തിൽ നമുക്ക് ചില ആളുകളുടെ ശബ്ദങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ, ആ ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം
എന്താണെന്നറിയില്ല, നാച്ചുറൽ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാടൻ പാട്ടിൻ്റെ ഒരു ശൈലിയുടെ ഒരു സുഖം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലായിരിക്കാം. മണിച്ചേട്ടൻ്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇതാരാ പാടിയത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കും, ആരാ പാടിയത്? അപ്പോൾ ഇങ്ങനെ കലാഭവം മണിച്ചേട്ടൻ മണി എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ ചെറുതാണ്, ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ കാസറ്റ് ഓണത്തിന് ഇടി ഉണ്ടാക്കി ഞങ്ങൾ കൂട്ടുകാരന്മാർ പോയി മേടിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അത്ര തിരക്ക് കാസറ്റ് വാങ്ങാനായിട്ട്. ആ കാസറ്റിൻ്റെ പേര് അന്നത്തെ തൂശിമക്കൂന്താരോ എന്ന് പറഞ്ഞിട്ട് ഒരു കാസറ്റാണ്. ഓർമ്മയുണ്ട് അതിലെ പാട്ട്? പിന്നെ അതിൽ അത് അത് അദ്ദേഹം പാടുന്നതിന് പ്രത്യേക സ്റ്റൈലുണ്ട്, അത് ഭയങ്കര രസമാണ്. തെക്കോട്ട് പോയപ്പൊണ്ണുകണ്ടേണ്ട. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തുസിമ കൂന്താര പുളുമ്പ പുളുമ്പ ചോപ്പുള്ള മാങ്ങ എനിക്കിട്ട് വേണ്ടാടി. ആ പാട്ട് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കഥാപ്രസംഗം ഇതെല്ലാം കേട്ട് ഒരു ചെറുപ്പം മുതലേ തന്നെ നമ്മൾ ഒരു ആരാധകനായി, ഞാനൊരു ആരാധകനായി മാറി. അങ്ങനെ എനിക്കൊരു പാട്ടുകാരനാവണമെന്ന് ആഗ്രഹം തോന്നി. ഇതെങ്ങനെ എവിടെ ചെന്ന് മുട്ട് ആരോട് പറയും, എനിക്കൊരു എൻ്റെ പരിപാടിക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആരോട് പറയണം എന്നറിയാതിരിക്കുന്ന സമയത്താണ് ചാലക്കുടിയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുണ്ട്, എനിക്ക് അവസരങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന പ്രസീത ചാലക്കുടി. പ്രസീത ചേച്ചീനെ ഒരു ഫാനായിരുന്നു ഞാൻ. അതല്ലേ, ചേച്ചി എന്നെ ചാലക്കുടിയിൽ ഏതോ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് മണിച്ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ചാലക്കുടി സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ സ്റ്റുഡിയോയിൽ നുണ പറഞ്ഞിട്ട് സംഭവം ചേച്ചിനെ കാണാനും മണിച്ചേട്ടനെ കാണാനും എനിക്കൊരു പാട്ടിന് അവസരത്തിന് വേണ്ടിയിട്ട് ചെന്നു. പക്ഷേ അന്നത്തെ തിരക്കുകളും കാര്യങ്ങളും കാരണം എന്നെ സാധിച്ചില്ല. പക്ഷെ ഞാൻ പിടിവിട്ടില്ല, വിക്രമാദിത്യത്തിൻ്റെ പിന്നാലെ വേതാളം കൂടിയ പോലെ ആ ചേച്ചിയുടെ പിന്നാലെ കൂടി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടു. പിന്നെ അത് എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്പർ കൊടുത്തുകൊണ്ട് അവിടെ നിന്നാണ് ഫസ്റ്റ് കോണ്ടാക്ട് ആവുന്നത്. അങ്ങനെ പ്രസീതേച്ചിയും പ്രസീതേച്ചിയുടെ ഹസ്ബൻഡ് മനോജേട്ടനും കൂടിയാണ് എനിക്കൊരു ആദ്യ വേദി ഒരുക്കി തരുന്നത്. അന്നൊക്കെ ചാലക്കുടിയിൽ നിന്നും ഏരിയ വിട്ട് പുറത്തേക്ക് പോയിട്ടേ ഇല്ല. അത്യാവശ്യം ചെറിയ ചെറിയ കല്യാണ പരിപാടികൾക്കൊക്കെ പാടും എന്നല്ലാതെ കണ്ട് അത്രയും ഒരു ലോങ്ങിൽ പോയി ഷോ ചെയ്തിട്ടുള്ള പരിചയം. ഒരുപാട് ഷോസൊക്കെ ചെയ്യുന്നുണ്ടോ? അതെ, ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? ഇപ്പൊ ഞാൻ ഫ്രീലാൻഡായിട്ട് പോകുന്നത്. ഇപ്പൊ ഞങ്ങളുടെ എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മക്കസായി മക്കസായി റം പം ഭോ. ആ പാട്ടുമായിട്ട് സാറിന് ബന്ധമുണ്ട്. അപ്പോ അതാണ് ഞങ്ങളുടെ അതൊരു രാശി നയമാണ് ഞങ്ങളുടെ. അതെ അതെ അതെ. കോവിഡിന്റെ സമയത്താണ് സത്യത്തില് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഒരുപാട് വറീഡായ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വീട് വീട്ടിലെ കാര്യങ്ങള് അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തായാലും അതെല്ലാം ഒഴിഞ്ഞ് ഇപ്പൊ അതെ 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 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി.